ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ട്യൂട്ടർ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് എക്സാം സീരീസ് ആണ് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ബയോളജിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇംഗ്ലീഷ് ഗ്രാമറിലെ ഒരു മേജർ ക്വസ്റ്റ്യൻ ആയിട്ടുള്ള ഫ്രേസൽ വേർബ്സ് എന്ന് വെച്ചാൽ 4 മാർക്കിന് അല്ലെങ്കിൽ 4 മാർക്സിന് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാറുള്ള ക്വസ്റ്റ്യൻ ആണ് ഫ്രേസൽ വേർബ്സ്. ഫ്രേസൽ വേർബ്സിൽ നമുക്ക് മെയിനായിട്ട് പഠിക്കേണ്ട 20 ഫ്രേസൽ വേർബ്സ് ആണ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് പഠിച്ചു വെച്ചാൽ തന്നെ 4 മാർക്സ് ഷുവർ ആണ് ഗ്രാമർ സെഷനിൽ, ഇംഗ്ലീഷ് ഗ്രാമർ സെഷനിൽ. അപ്പോൾ എന്തായാലും ഏതൊക്കെയാണ് ആ ഒരു 20 ഫ്രേസൽ വേർബ്സ് എന്ന് നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് പുട്ട് ഓൺ. എന്താണ് പുട്ട് ഓൺ? പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ ടു വിയർ ആണ്. പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ ടു വിയർ. പുട്ട് എന്ന് പറഞ്ഞാൽ ഇടുക, അതുപോലെ തന്നെ ഓൺ എന്ന് പറഞ്ഞാൽ മുകളിൽ ഇടുക എന്നുള്ളതല്ല, ടു വിയർ ധരിക്കുക. ഐ പുട്ട് ഓൺ എ ഡ്രസ്. അങ്ങനെ നമുക്ക് ഒരു എക്സാമ്പിളൊക്കെ വെച്ചിട്ട് പഠിക്കാൻ സാധിക്കുന്നതാണ്. അടുത്തത് ടേക്ക് ഓഫ്. ടേക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ ടു റിമൂവ് ആണ്, റിമൂവ് ചെയ്യുക, അതിനെയാണ് ടേക്ക് ഓഫ് എന്ന് പറയുക. അടുത്തത് പുട്ട് ഓഫ്. പുട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ ടു പോസ്റ്റ് പോണമെന്നാണ്. പോസ്റ്റ് പോണമെന്ന് പറഞ്ഞാൽ മാറ്റി വയ്ക്കുക. അപ്പോൾ ടു പോസ്റ്റ് പോണമെന്ന് പറഞ്ഞാൽ മാറ്റി വയ്ക്കുക. അടുത്തത് പുട്ട് ഓഫിന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദ ഇംഗ്ലീഷ് ക്ലബ് പ്രോഗ്രാം ഹാസ് ബീൻ പുട്ട് ഓഫ് ടു ടുമാറോ. അങ്ങനെ പറയാം അല്ലേ. അടുത്തത് പുട്ട് ഫോർവേഡ്. പുട്ട് ഫോർവേഡ് എന്ന് പറഞ്ഞാൽ ടു സജസ്റ്റ് ആൻ ഐഡിയ. നമ്മൾ കേട്ടിട്ടുണ്ടാവും, പലരും കേട്ടുള്ള ഒരു ഫ്രേസൽ വേർബ്സ് ആവും പുട്ട് ഫോർവേഡ്. ഐ പുട്ട് ഫോർവേഡ് ആൻ ഐഡിയ ടു ദ ക്ലാസ് ലീഡർ. ഞാൻ ക്ലാസ് ലീഡറിന് ഒരു സജഷൻ മുന്നോട്ട് വെച്ചു. പുട്ട് ഫോർവേഡ് എന്ന് പറഞ്ഞാൽ ഒരു സജഷനാണ്. ആ ഒരു സജഷൻ മുന്നോട്ട് വെക്കുന്നതിനെയാണ് പുട്ട് ഫോർവേഡ് എന്ന് പറയുക. അടുത്തത് പുട്ട് എക്രോസ്. പുട്ട് എക്രോസ് എന്ന് പറഞ്ഞാൽ ടു കമ്മ്യൂണിക്കേറ്റ് ആണ്. പുട്ട് എക്രോസ് എന്ന് പറഞ്ഞാൽ ടു കമ്മ്യൂണിക്കേറ്റ് ആണ്, സംഭാഷണം അതിനെയാണ്, അല്ലെങ്കിൽ വർത്തമാനം പറയുന്നതിനെയാണ് പുട്ട് എക്രോസ് എന്ന് പറയുന്നത്. പുട്ടപ്പ് വിത്ത്. പുട്ടപ്പ് വിത്ത് എന്ന പറഞ്ഞാൽ ടോളറേറ്റ്, സഹിക്കുക. പുട്ടപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ ടോളറേറ്റ്, സഹിക്കുക. സെറ്റ് ഓഫ്, സെറ്റ് ഓൺ. ഈ രണ്ടിനും ഒരേ മീനിങ് ആണ്. സെറ്റ് ഓഫ്, സെറ്റ് ഓൺ രണ്ടിനും ഒരേ മീനിങ് ആണ്. ടു സ്റ്റാർട്ട് എ ജേണി, ഒരു യാത്ര തുടങ്ങുക. പിന്നെ ഇവിടെ ഒരു ബോണസ് ടിപ്പ് വരുന്നുണ്ട്. സെറ്റ് വെച്ച് തുടങ്ങുന്ന ഫ്രേസൽ വേർബ്സ് എന്ന് വെച്ചാൽ സെറ്റ് എന്ന് പറയുന്ന വേർഡിൻ്റെ ഫ്രേസൽ വേർബ്സിന് മിക്ക ഫ്രേസൽ വേർബ്സിനും സ്റ്റാർട്ട് എന്നാണ് ഒരു അർത്ഥം വരുന്നുണ്ട്. സെറ്റ് വെച്ച് തുടങ്ങുന്ന മിക്ക ഫ്രേസൽ വേർബ്സിനും സ്റ്റാർട്ട് എന്ന അർത്ഥം വരുന്നുണ്ട്. അടുത്തത് കം എക്രോസ്. കം എക്രോസ് എന്ന് പറഞ്ഞാൽ മീറ്റ് എന്നാണ് അർത്ഥം, കണ്ടുമുട്ടുക. അടുത്തത് ഗിവ് അപ്പ്. ഗിവ് അപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കേട്ടിട്ടുള്ളതായിരിക്കും, പലവരും കേട്ടിട്ടുണ്ടായിരിക്കും. ഹീ ഗിവ് അപ്പ് ദ എക്സാം. അവൻ ആ എക്സാം വിട്ടുകൊടുത്തു, അല്ലെങ്കിൽ ഹീ ഗിവ് അപ്പ് ദ ബോൾ. അവൻ ആ ബോള് വിട്ടുകൊടുത്തു. ഗിവ് അപ്പ് എന്ന് പറഞ്ഞാൽ ടു എക്സ്പെക്ട് ഡിഫീറ്റ്, പരാജയപ്പെടുക, അല്ലെങ്കിൽ അബാൻഡൺ, വിട്ടുകൊടുക്കുക. അല്ല, അങ്ങനെ നമുക്ക് പറയാം, പരാജയപ്പെടുക, അങ്ങനെ പറയാം. അടുത്തത് കോളോൺ. കോളോൺ എന്ന് പറഞ്ഞാൽ വിസിറ്റ് എ പേഴ്സൺ ആണ്. ഇവിടെ ഒരു വ്യത്യാസം വരുന്നുണ്ട്. കോൾ ഓൺ എന്ന് വാക്കും വരുന്നുണ്ട്, കോൾ അറ്റും വരുന്നുണ്ട്. ഇത് പലവർക്കും മാറാൻ സാധ്യതയുള്ള ഒരു ഫ്രേസൽ വേർബായിരിക്കും. കോൾ ഓണും കോൾ അറ്റും ഈ രണ്ടും പലവർക്കും എപ്പോഴും മാറുന്ന ഫ്രേസൽ വേർബ്സാണ്. കോൾ ഓൺ എന്ന് പറഞ്ഞാൽ ഒരാളെ കാണാൻ പോവുക, ടു വിസിറ്റ് എ പേഴ്സൺ. ടു വിസിറ്റ് എ പേഴ്സണിനെയാണ് കോൾ ഓൺ എന്ന് പറയുക. അതുപോലെ തന്നെ മറ്റൊന്ന് എന്താണെന്ന് വെച്ചാൽ അടുത്തതാണ് കോളറ്റ്. കോളറ്റ് എന്ന് പറഞ്ഞാൽ ടു വിസിറ്റ് പ്ലേസ്. ഇത് രണ്ടും നിങ്ങൾക്ക് മാറാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കിടിലൻ ട്രിക്ക്, ഒരു ബോണസ് ട്രിക്ക് ഞങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട്. ആ ഒരു ട്രിക്കാണ് അറ്റ് ഈസ് എ പ്രപ്പോസിഷൻ യൂസ്ഡ് ടു ഡിനോട്ട് എ പ്ലേസ്. അറ്റ് എന്ന് പറയുന്നത് ഒരു പ്രപ്പോസിഷൻ ആണെന്ന് നമുക്കറിയാം. അത് നമ്മൾ എന്തിനൊക്കെ യൂസ് ചെയ്യുക? ഒരു കാര്യത്തിനെ ലൊക്കേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഒരു കാര്യത്തിൻ്റെ സ്ഥലം പറയാനൊക്കെയാണ് യൂസ് ചെയ്യുക. അപ്പോൾ അറ്റ് എന്ന് പറഞ്ഞാൽ പ്ലേസ് എന്ന അർത്ഥം സൂചിപ്പിക്കാം. അപ്പോൾ കോൾ അറ്റ് എന്ന് പറഞ്ഞാൽ ടു വിസിറ്റ് എ പ്ലേസ്, കോൾ എന്ന് പറഞ്ഞാൽ ടു വിസിറ്റ് എ പേഴ്സൺ. ഗോ ഓൺ. ഗോ ഓൺ എന്ന് പറഞ്ഞാൽ ടു കണ്ടിന്യൂ, തുടരുക. വെൻഡ് ഓൺ. വെൻഡ് ഓൺ എന്ന് പറഞ്ഞാൽ വി ടു ഫോം ആണ്, അത് കണ്ടിന്യൂഡ്, കണ്ടിന്യൂഡ് ആണ്. ഗോ ഓൺ എന്ന് പറഞ്ഞാൽ ടു കണ്ടിന്യൂ. ഗോൻ്റെ വി ടു ഫോം ആണ് വെൻഡ്. വെൻഡ് ഓൺ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂഡ്, തുടർന്നു. അടുത്തത് മേക്കപ്പ്. മേക്കപ്പ് എന്ന് പറഞ്ഞാൽ സംവൺസ് മൈൻഡ്. മേക്കപ്പ് സംവൺസ് മൈൻഡ് എന്ന് വെച്ചാൽ മേക്കപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഡിസൈഡ് ചെയ്യുക, ഡിസൈഡ് ചെയ്യുക. ഓക്കെ, ഒരു കാര്യം തീരുമാനിക്കുക, അതിനെയാണ് മേക്കപ്പ് എന്ന് പറയുന്നത്. ആരുടെയെങ്കിലും ഇത്. ഓക്കെ, അടുത്തത് മേക്കൗട്ട്. മേക്കൗട്ട് എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡ് ആണ്, മനസ്സിലാക്കുക. മേക്കൗട്ട് എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാക്കുക. അടുത്തത് ടേൺ അപ്പ്. ടേൺ
up എന്ന് പറഞ്ഞാൽ ടു അപ്പിയർ ഓർ ടു അറൈവ്. ടു അപ്പിയർ ഓർ ടു അറൈവ്. ടു അപ്പിയർ ഓർ ടു അറൈവ്. പ്രത്യക്ഷപ്പെടുകയല്ലെങ്കിൽ ഒരു സ്ഥലത്ത് എത്തിച്ചേരുക, അതിനെയാണ് ടേൺ അപ്പ് എന്ന് പറയുന്നത്. അടുത്തതാണ് ടേൺ ഡൗൺ. ടേൺ ഡൗൺ എന്ന് പറഞ്ഞാൽ ടു റിജക്റ്റ് ആണ്. എന്നുവെച്ചാൽ റിജക്റ്റ് പറഞ്ഞാൽ നിഷേധിക്കുക എന്നൊക്കെ പറയുമല്ലോ, അതാണ് ടു റിജക്റ്റ്. ടേക്കൺ എ ബാക്ക്. ടേക്ക് നെക്സ്റ്റ് വൺ ടേക്കൺ എ ബാക്ക്. ടേക്കൺ എ ബാക്ക് എന്ന് പറഞ്ഞാൽ ഷോക്ക്ഡ്. നെക്സ്റ്റ് വൺ ഗോ അറ്റ്. ഗോ അറ്റ് എന്ന് പറഞ്ഞാൽ അറ്റാക്ക് ചെയ്യുക. അറ്റാക്ക് ആണ് ഗോ അറ്റിൻ്റെ മീനിങ്. നെക്സ്റ്റ് ഗോ ഫോർ. ഗോ അറ്റ് എന്ന് പറയുന്നത് അറ്റാക്ക് എന്നാണ് അർത്ഥം. നെക്സ്റ്റ് വൺ ഗോ ഫോർ. ഗോ ഫോർ എന്ന് പറഞ്ഞാൽ ടു മൂവ് ടുവാർഡ് സംതിങ്. എന്തിനെങ്കിലും അടുത്തേക്ക് മൂവ് ചെയ്യുക. അതൊരു ജസ്റ്റ് അത്രയ്ക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫ്രേസൽ വേർബ് ഒന്നുമല്ല, ഒരു എക്സ്ട്രാ പോയിൻ്റ് ആയിട്ട് പറഞ്ഞതാണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഗെറ്റ് എലോൺ. ഗെറ്റ് എലോൺ എന്ന് പറഞ്ഞാൽ ടു ബി ഫ്രണ്ട്ലി. ഒരാളോട് സൗഹൃദം പോലെ പെരുമാറാം, നല്ല രീതിയിൽ പെരുമാറാം, ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറുക. അടുത്തത് ലുക്ക് ആഫ്റ്റർ. ലുക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ ടു പ്രൊട്ടക്റ്റ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഗോ ത്രൂ. ഗോ ത്രൂ എന്ന് പറഞ്ഞാൽ ഗോ ത്രൂ എന്ന് തന്നെയാണ് അർത്ഥം, നടന്നു പോയി അങ്ങനെയാണ് പറയുന്നത്, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അടുത്തത് കടന്നു പോയി അങ്ങനെയൊക്കെ പറയുമല്ലോ, അതാണ് ഗോ ത്രൂ. നെക്സ്റ്റ് സെറ്റപ്പ്. സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ടു ബിൽഡ്, എന്തെങ്കിലും ഉണ്ടാക്കുക. അതാണ് ഇത്രയും ഫ്രേസൽ വേർബ്സ്. ഓക്കെ, സോ ഫ്രേസൽ വേർബ്സ് തീർന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.